വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന പൂർത്തിയായി. ത്രിതല പഞ്ചായത്ത്, നഗരസഭകൾ എന്നിവയുടെ തെരഞ്ഞെടുപ്പുകൾക്കായി 15623 ബാലറ്റ് യൂണിറ്റുകളും 5589 കൺട്രോൾ യൂണിറ്റുകളുമാണ് എത്തിയിട്ടുള്ളത്. വോട്ടിംഗ് മെഷീനുകളുടെ മോക്ക് പോൾ തിങ്കളാഴ്ച നടക്കും. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള മൾട്ടി പോസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ 14937 ബാലറ്റ് യൂണിറ്റുകളും 4922 കൺട്രോൾ യൂണിറ്റുമാണുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ഓരോ ബൂത്തിലും ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും അടങ്ങിയ വോട്ടിംഗ് മെഷീനാണ് സജ്ജീകരിക്കുക. മുനിസിപ്പാലിറ്റികളിലേക്കുള്ള സിംഗിൾ പോസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ 686 ബാലറ്റ് യൂണിറ്റുകളും 667 കൺട്രോൾ യൂണിറ്റുമാണുള്ളത്. ജില്ലയിൽ 3489 പോളിംഗ് ബൂത്തുകൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലും 516 പോളിംഗ് ബൂത്തുകൾ നഗരസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനും സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതിനുള്ള ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തീകരിച്ച മൾട്ടി പോസ്റ്റ് സിംഗിൾ പോസ്റ്റ് വോട്ടിംഗ് മെഷീനുകളുടെ മോക്ക് പോൾ തിങ്കളാഴ്ച നടക്കും. സിവിൽ സ്റ്റേഷനിൽ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന വെയർ ഹൌസിൽ രാവിലെ 10 മുതലാണ് ECIL എഞ്ചിനീയർമാർ പരിശോധന നടത്തുക. ആകെയുള്ള കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളുടെ 1% മെഷീനുകളിലാണ് മോക്ക് പോൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് മോക്ക് പോൾ നടത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടം പാലിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ അവരുടെ നേട്ടങ്ങൾ, നടപ്പാക്കിയ പദ്ധതികൾ സംബന്ധിച്ച പരസ്യങ്ങൾ, പോസ്റ്ററുകൾ, ചുമരെഴുത്തുകൾ, ബാനറുകൾ, ഹോർഡിങ്ങുകൾ, LED ഡിസ്പ്ലേ എന്നിവ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും മതിലുകളിലും സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലും സ്ഥാപിക്കരുതെന്നാണ് നിർദ്ദേശം. ഇത്തരത്തിൽ പരസ്യബോർഡുകൾ സ്ഥാപിച്ച് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയവർ 48 മണിക്കൂറിനുള്ളിൽ സ്വന്തം ചെലവിൽ അവ നീക്കം ചെയ്യണമെന്നും, അല്ലാത്തപക്ഷം അതത് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളും മറ്റും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികളിൽ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് വരണാധികാരിമാർ, ഉപവരണാധികാരിമാർ എന്നിവർക്ക് ഉപയോഗിക്കുന്നതിനുള്ള ഫേസ് ഷീൽഡ്, മാസ്ക്, സാനിറ്റൈസർ എന്നിവയുടെ വിതരണവും പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.